ജെയിൻ എന്ന ഈ പെൺകുട്ടി അവളുടെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറക്കം പോലും കളഞ്ഞിട്ട് ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവൾ രാവിലെ സ്കൂളിലേക്കും പോകും. അങ്ങനെ അവൾക്ക് മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവളൊരു ഇൻസോമേനിയ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് ഡോക്ടറിനോട് പറയുന്നു. ഇത് കേട്ട ഡോക്ടർ അവൾക്കൊരു റിസർച്ച് സെൻറ്ററിൻ്റെ ഐഡി കാർഡ് കൊടുക്കുന്നു. ഈ റിസർച്ച് സെൻറ്ററിലെ ഒരു ഡ്രഗ് റിസർച്ച് ചെയ്യാനായിട്ട് ആളെ ആവശ്യമുണ്ടെന്നും നിനക്ക് അവർ കുറേ പണം തരുമെന്നും അവർ പറയുന്നു. ഹൗസിംഗ് ലോണ് കെട്ടാനും അനിയത്തിയെ പഠിപ്പിക്കാനുമായിട്ട് കുറേ പണം അവൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ജെയിൻ ആ റിസർച്ച് സെൻറ്ററിലേക്ക് പോകും. ഇയാളാണ് ഈ റിസർച്ച് സെൻറ്ററിൻ്റെ ഡയറക്ടർ. ജെയിൻ അയാളോട് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ അവൾക്ക് എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്താൽ അവൾക്ക് 100,000 pounds തരാമെന്ന് പറയും. ഇത് കേട്ട് ജെയിൻ ആ എക്സ്പെരിമെൻറ്റിനെ സമ്മതിക്കുകയും ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ആ ഡയറക്ടർ ജെയിൻ്റെ കഴുത്തിൽ ഒരു മൈക്രോ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതുപോലെ ഒരു വാച്ചും അവൾക്ക് കെട്ടാനായിട്ട് കൊടുക്കും. ആ വാച്ചിൽ അവളുടെ ഹാർട്ട് ബീറ്റും തലച്ചോറിൽ നിന്ന് കളക്ട് ചെയ്ത ഹോർമോണിൻ്റെ അളവും കാണിക്കുമെന്നും അത് 100% ആയാൽ എൻ്റെ അടുത്തേക്ക് വരണമെന്നും ഡയറക്ടർ അവളോട് പറയുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100% ആവുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവളുടെ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പായി അവൾ മരിച്ചു പോയെന്നും ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് ജെയിൻ ഷോക്കായി പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒറ്റ ദിവസത്തെ കാര്യമല്ലേ എന്ന് ഓർത്തിട്ട് അവൾ ഈ എക്സ്പെരിമെൻറ്റിന് സമ്മതിക്കുകയും ആ വാച്ചെടുത്ത് കയ്യിൽ കെട്ടി അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ എന്നത്തെയും പോലെ അവൾ സ്കൂളിലേക്ക് പോകും. അവൾ ക്യാൻറ്റീനിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ അവളുടെ അടുത്തേക്ക് വന്ന് നീയും ആ എക്സ്പെരിമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അവളോട് ചോദിക്കുന്നു. ഇത് കേട്ട് അവൾ ഷോക്കായി പോയിട്ട് നിനക്ക് എങ്ങനെയാണ് ഇതറിയുന്നതെന്ന് അവനോട് ചോദിക്കും. അവളുടെ കയ്യിലെ വാച്ച് വെച്ചാണ് അവൻ അത് മനസ്സിലാക്കിയതെന്ന് അവൻ പറയുന്നു. അവനും അതുപോലെ ആ സ്കൂളിൽ വേറെ 2 പേരും അതേ എക്സ്പെരിമെൻറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അവന് പറയുന്നു. അങ്ങനെ അവർ 4 പേരും ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ നമ്മൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജെയിൻ അതിന് നമ്മൾ ഉറങ്ങാതിരിക്കണമെന്നും അപ്പോൾ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇത് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നും പറയുന്നു. അങ്ങനെ അവർ 4 പേരും ഫ്രണ്ട്സ് ആവുകയും എല്ലാവരുടെയും വാച്ചിൽ എത്ര പെർസെൻറ്റേജ് ആയെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം അവർക്ക് എല്ലാവർക്കും വാച്ചിൽ 100% ആവുന്നു. അതിനുശേഷം അവർ 4 പേരും ആ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയും അവരുടെ കഴുത്തിലുള്ള ആ ചിപ്പ് റിമൂവ് ചെയ്ത് പണം വാങ്ങിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ പണം വെച്ച് അവർ 4 പേരും അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം അവരെല്ലാവരും ചേർന്ന് ലെവൽ 2 പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ലെവൽ 2 പോയാൽ ഇതിനേക്കാൾ കൂടുതൽ പണം അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അവർ 4 പേരും ആ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് പോകും. പക്ഷേ ആ ഡയറക്ടർ ലെവൽ 2 ഡേഞ്ചർ ആണെന്നും ഫസ്റ്റ് ലെവൽ പോലെ ഒറ്റ ദിവസത്തിനുള്ളിൽ കഴിയില്ലെന്നും പറയുന്നു. 100% പൂർത്തിയാവാൻ മാക്സിമം 5 ദിവസമെങ്കിലും വേണ്ടി വരുമെന്നും പറയുന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 500,000 pounds തരാമെന്നും അയാൾ പറയും. ഒറ്റയടിക്ക് 500,000 കിട്ടുമെന്ന് കേട്ടതോടെ 4 പേരും ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് കഴുത്തിൽ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് നന്നായി ഉറക്കം വരാനായിട്ട് തുടങ്ങും. ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ 4 പേരും വളരെ വയലൻ്റായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവർ 4 പേരും അതിലൊരാളുടെ വീട്ടിലേക്ക് പോയിട്ട് ഉറക്കം വരാതിരിക്കാനായിട്ട് പാർട്ടിയെല്ലാം സെറ്റ് ചെയ്ത് മാക്സിമം ഉറക്കം വരാതിരിക്കാനായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഗ്രൂപ്പിലുള്ള ഈ പെൺകുട്ടി പെട്ടെന്നൊരു റൂമിലേക്ക് പോയി വഴങ്ങി വീഴുന്നു. 1 minute അവൾ കണ്ണ് തുറന്നില്ലെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പായി അവൾ മരിച്ചു പോവും. അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിച്ചു പോയി എങ്ങനെയെങ്കിലും അവളെ മയക്കത്തിൽ നിന്ന് ഉണർത്താനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അവസാനം CPR കൊടുത്ത് ടൈം അവസാനിക്കുന്നതിൻ്റെ 2 seconds മുന്നേ അവരവളെ രക്ഷിക്കുന്നു. അങ്ങനെ അവൾ കണ്ണ് തുറക്കും. അങ്ങനെ എല്ലാവരുടെയും വാച്ചിൽ 100% ആയതും ഉടനെ അവർ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ചിപ്പ് അഴിക്കുകയും ഇനി ഞങ്ങൾ ഈ എക്സ്പെരിമെൻറ്റിനില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോകുന്നു. ഒരു ദിവസം പെട്ടെന്ന് ജെയിൻ്റെ മുത്തശ്ശിക്ക് സുഖമില്ലാതാവുകയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഡോക്ടർ അവരെ രക്ഷിക്കാൻ കുറേ പണം വേണമെന്ന് പറയുന്നു. പക്ഷേ ജെയിൻ്റെ കയ്യിലാണെങ്കിൽ 1 rupee പോലും എടുക്കാനില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് അവളുടെ അനിയത്തി കയ്യിൽ കുറേ പണം എടുത്തുകൊണ്ട് വരുന്നതായിട്ട് അവൾ കാണുന്നത്. അനിയത്തിയും ആ എക്സ്പെരിമെൻറ്റ് ചെയ്താണ് ഇത്രയും പണം സമ്പാദിച്ചതെന്ന് ജെയിൻ കണ്ടുപിടിക്കുന്നു. ലെവൽ 2 അവൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് ടെൻഷനായി പോയ ജെയിൻ അനിയത്തിയെ കുറേ വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് ജെയിൻ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ അവളുടെ അനിയത്തിയെ കാണുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഉടനെ അവൾ ആ റിസർച്ച് സെൻറ്ററിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആ ഡയറക്ടർ അനിയത്തിക്ക് ലെവൽ 3 ചിപ്പ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്നതായിട്ട് അവൾ കാണും. അത് കണ്ട് ജെയിൻ എൻ്റെ അനിയത്തിയെ വെറുതെ വിടണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ അയാൾ ജെയിനോട്, നീയും നിന്റെ ഫ്രണ്ട്സും ലെവൽ 3 ജോയിൻ ചെയ്താലേ ഞാൻ ഇവളെ വെറുതെ വിടാമെന്നും അല്ലെങ്കിൽ ഇവൾ മരിച്ചു പോയെന്നും പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ ജെയിനും അവളുടെ 3 ഫ്രണ്ട്സും ചേർന്ന് ലെവൽ 3 ജോയിൻ ചെയ്യും. അതിൽ ഏകദേശം 7 ദിവസം ഉറങ്ങാതിരുന്നാൽ മാത്രമേ 100% കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിച്ച ആ ലേഡി ഡോക്ടർ ജെയിനെ കാണാനായിട്ട് വരുന്നു. നിങ്ങൾ ഇതിൽ പെട്ടുപോകാൻ കാരണം ഞാനാണ്, സോ ഞാൻ നിങ്ങളെ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കാമെന്ന് ഡോക്ടർ അവളോട് പറയുകയും ആ ഡോക്ടറിൻ്റെ അച്ഛൻ്റെ ലാബിലേക്ക് 4 പേരെയും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അവിടെ 7 ദിവസത്തേക്ക് അവർക്ക് ഉറങ്ങാതിരിക്കാനായിട്ട് അവർ 1 ദിവസം വെച്ച് ഇഞ്ചക്ഷൻ കുത്തിവെക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ആ ഇഞ്ചക്ഷൻ അടിച്ചത് കൊണ്ട് തന്നെ ഓരോ ദിവസം കൂടുന്തോറും അവർക്ക് ഭയങ്കരമായിട്ടുള്ള സൈഡ് എഫക്റ്റ് വരാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ സംശയം തോന്നി അവർ ആ ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോയി പരിശോധിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് അവർക്ക് ആ ഡോക്ടറും ഡയറക്ടറും തമ്മിൽ ലിങ്കുള്ള കാര്യം മനസ്സിലാവുന്നത്. ഈ ഡോക്ടറിൻ്റെ ഭർത്താവ് രാത്രിയും പകലും റെസ്റ്റ് ഇല്ലാതെ ഉറക്കം പോലും ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഡിപ്രഷൻ വന്ന് സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. പക്ഷേ അയാൾ മരിച്ചു പോവാതെ ഇപ്പോൾ അയാൾ കോമയിലാണ്. അയാളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഡോക്ടറും ആ ഡയറക്ടറും ചേർന്ന് മനുഷ്യരുടെ ബ്രെയിനിൽ നിന്ന് ഹോർമോൺ കളക്ട് ചെയ്തതെന്ന് അവർ കണ്ടുപിടിക്കുന്നു. സോ ഇത് ഡോക്ടറിൻ്റെ ഒരു ട്രാപ്പ് ആയിരുന്നെന്ന് അവർക്ക് മനസ്സിലാവും. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവർ ആലോചിക്കുന്നു. അങ്ങനെ അവരെ 4 പേരും ആലോചിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ഗ്രൂപ്പിൽ ഒരാൾ മരിച്ചതുപോലെ അഭിനയിക്കുകയും അങ്ങനെ ഡോക്ടർ അവനെ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നു. അങ്ങനെ ഡോക്ടർ ആ റൂമിലേക്ക് വന്നതും പെട്ടെന്ന് അവർ ഡോക്ടറെ അടിച്ചിട്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് കീ കൈക്കലാക്കി എങ്ങനെയൊക്കെ ആ ലാബിൽ നിന്ന് പുറത്തേക്ക് കടക്കും. പിന്നീട് അവർ ഈ കാര്യങ്ങളെല്ലാം പോലീസിനെ അറിയിക്കുകയും പോലീസ് ആ ഡോക്ടറിനെയും ഡയറക്ടറിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ 4 പേരും പഴയതുപോലെ തന്നെ അവരുടെ നോർമൽ ലൈഫിലേക്ക് പോകുന്നു. ഇതോടുകൂടി ഈ ചിത്രം അവസാനിക്കും.